ലൈഫ് ലൈറ്റ് ഓൺലൈൻ്റെ വിശുദ്ധ നാട് തീർത്ഥാടനത്തിലേക്ക് സ്വാഗതം. പത്രോസിന് പരമാധികാരം കൊടുത്ത മെൻസാ ക്രിസ്തി എന്നറിയപ്പെടുന്ന ദേവാലയവും തിബേരിയോസ് തടാകവും കാണുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. റോഡിൽ വണ്ടി നിർത്തി അല്പം താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് ഈ ദേവാലയവും തടാകവും പ്രവേശന കവാടത്തിൽ മൊസൈക്കോണ്ടുണ്ടാക്കിയ ഈ എംബ്ലം നമുക്ക് കാണാനായിട്ട് കഴിയും. അവിടെ കണ്ടതിന് ശേഷം നമ്മൾ താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ പരിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഈ സ്ഥലം സന്ദർശിച്ചതിൻ്റെ ഓർമ്മ ചിത്രങ്ങൾ കാണാനായിട്ട് കഴിയും. തുടർന്ന് സഭയുടെ മാർപ്പാപ്പമാരുടെ എല്ലാവരുടെയും ചിത്രങ്ങൾ ഇവിടെ ക്രമീകരിച്ച് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ദേവാലയത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ ദേവാലയത്തിൻ്റെ ഭാഗത്ത് വെച്ചാണ് എൻ്റെ ആടുകളെ മേയ്ക്കുക എന്ന് പറഞ്ഞുകൊണ്ട് പത്രോസിന് ഈശോ തൻ്റെ സഭയുടെ പരമാധികാരം കൊടുത്തത് എന്ന് പരമ്പരാഗതമായി വിശ്വസിക്കപ്പെടുന്നു. ഈ ദേവാലയം തിബേരിയോസ് തടാകത്തോട് ചേർന്നുള്ള ചെറിയ ഒരു ദേവാലയമാണ്. എന്നാൽ ദേവാലയത്തിൻ്റെ മുൻഭാഗത്തായിട്ട് നമുക്കൊരു പാറ കാണാം. ഈശോ ശിഷ്യന്മാർക്ക് ഭക്ഷണമൊരുക്കി കാത്തിരുന്നത് ഈ പാറമേലാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. അപ്പോസ്തലന്മാർ നിരാശരായി വീണ്ടും മീൻ പിടിക്കാൻ വേണ്ടി പോയപ്പോൾ അവർ നോക്കുമ്പോൾ അപരിചിതനായ ഒരാൾ കടൽ തീരത്ത് നിൽക്കുന്നത് കണ്ടു. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം വള്ളത്തിൻ്റെ വലതുവശത്ത് വലയിട്ടു. അവർക്ക് വലിച്ചു കയറ്റാനാവാത്ത വിധത്തിൽ അത്രമാത്രം മീൻ കിട്ടി എന്ന് തിരിച്ചു വരുമ്പോൾ ഈശോയായിരുന്നു അതെന്നും ഈശോ അപ്പോസ്തലന്മാർക്ക് വേണ്ടി ഭക്ഷണമൊരുക്കി കാത്തിരിക്കുകയായിരുന്നുവെന്നാണ് വിശുദ്ധ യോഹന്നാൻ സുവിശേഷകൻ സാക്ഷ്യപ്പെടുത്തുന്നത്. ആ സംഭവം നടന്ന സ്ഥലത്ത് ആ പാറയാണ് നമ്മൾ ഈ ദേവാലയത്തിൻ്റെ മുൻപിലായിട്ട് കാണുന്നത്. ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ ഇവിടെ ഒരു ദേവാലയം ഉണ്ടായിരുന്നു. പിന്നീട് നാലാം നൂറ്റാണ്ടിൽ പുനർനിർമ്മിക്കപ്പെട്ടു. പിന്നീട് അതിദിവേശ കാലഘട്ടത്തിൽ അത് തകർക്കപ്പെട്ടു. 1933 ഇത് പുനർനിർമ്മിക്കുകയും ചെയ്തു. ഈ കാണുന്ന പിത്തള സ്റ്റാച്യു ഈശോ പരമാധികാരം കൈമാറുന്നതിൻ്റെ പ്രതീകമാണ്. ദേവാലയത്തിൻ്റെ മുഗൾ ഭാഗമാണ് നമ്മളിങ്ങനെ കാണുന്നത്. തുടർന്ന് നമ്മൾ തടാകത്തിൻ്റെ തീരത്തേക്ക് പോകുന്നു. വളരെ മനോഹരമായ തടാകം. ഈ തടാകത്തിൻ്റെ തീരത്താണ് ഈശോ അപ്പോസ്തലന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടതും അവരോട് വലയിടാനായിട്ട് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുകയുമൊക്കെ ചെയ്തത്. തീർച്ചയായും ശാന്തവും സ്വസ്ഥവുമായ ഈ അന്തരീക്ഷം ക്രിസ്തുവിൻ്റെ പാദസ്പർശമേറ്റ മണ്ണ് ആണ് എന്നുള്ള ബോധ്യം നമുക്ക് തീർച്ചയായും കൈമാറും. ഈ തടാകവും ക്രിസ്തുവിൻ്റെ പരസ്യ ജീവിതവും തമ്മിൽ വലിയ ബന്ധമുണ്ട് എന്നുള്ളൊരു ഓർമ്മ ഈ തടാകത്തോട് വലിയൊരു സ്നേഹവും വലിയൊരു ക്രിസ്തു അവബോധവുമൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നു തരുന്നു. തീർച്ചയായിട്ടും തിബേരിയോസ് തീരത്തുള്ള നമ്മുടെ ഈ യാത്ര മറക്കാനാവാത്ത അനുഭവമായി, ക്രിസ്തുവിൻ്റെ മാതൃസ്നേഹത്തിൻ്റെ പ്രതീകമായി, ക്രിസ്തുവിൻ്റെ പരമാധികാരത്തിൻ്റെ ഓർമ്മയായിട്ട് തീർത്ഥാടകൻ്റെ മനസ്സിൽ എക്കാലവും നിലനിൽക്കുമെന്നതിൽ സംശയമൊന്നുമില്ല. തിബേരിയോസ് തടാകം ഇസ്രായേലിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം കൂടിയാണ്. ഈ ദേവാലയത്തിന് അതിൻ്റേതായ ഒരു പ്രൗഢിയും ഉണ്ട് എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. ഈ ദേവാലയത്തിൻ്റെ പടിയിലാണ് ക്രിസ്തു അപ്പോസ്തലന്മാരെ കാത്തുനിന്നത് എന്നും പാരമ്പര്യങ്ങൾ പറയുന്നു.